ഏറ്റവും വലിയ അംബീഷൻ എന്താണ്? നിങ്ങളുടെ ഏറ്റവും വലിയ ഗോൾ എന്താണ്? ആ ഒരു യാത്ര നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്ന്. ഒരു നിമിഷം നിൽക്കുക, എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, ആ അംബീഷൻ സാധിക്കാനായി എന്ത് ചെയ്യണമെന്ന്. നിങ്ങളുടെ മുന്നിൽ തടസ്സങ്ങളുണ്ടോ? മറ്റേത് രീതിയിലാണ് നിങ്ങളത് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾക്ക് ഭയമില്ലായിരുന്നെങ്കിൽ? ഞാൻ ഫേസ് ചെയ്ത തടസ്സങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന തടസ്സങ്ങളെക്കുറിച്ചാണ്. ഫേസ്ബുക്കിനെക്കുറിച്ച് ഇന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഈ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരും. ഞാൻ ഫേസ്ബുക്കിൽ ജോലി ചെയ്ത് തുടങ്ങിയ കാലത്ത് 2005 അവിടുത്തെ ആദ്യത്തെ ഫീമെയിൽ എഞ്ചിനീയർ ഞാനായിരുന്നു. ഇത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഞങ്ങളുടെ കൂടെ ചേരാൻ അന്ന് ആരും തയ്യാറായിരുന്നില്ല. അത് കോളേജുകാർക്ക് മാത്രമുള്ള വെബ്സൈറ്റ് ആയിരുന്നു, കോളേജ് കുട്ടികൾ മാത്രമാണ് അത് ഉപയോഗിച്ചത്. എല്ലാവരും വിചാരിച്ചു ഇതൊരു താൽക്കാലിക സാധനമാണ്, ഇത് വേഗം നിന്നുപോകുമെന്ന്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഡീറ്റെയിൽസ് നോക്കിയാൽ ഞങ്ങളുടെ സിഇഒയ്ക്ക് 21 വയസ്സുണ്ടായിരുന്നുള്ളൂ. കമ്പനി തുടങ്ങിയത് അടുത്തിടയ്ക്ക് കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോ പുറത്തിറങ്ങിയവരോ ആയിരുന്നു. ഞങ്ങൾ എല്ലാവർക്കും സിഇഒ അടക്കം അത് ആദ്യത്തെ ജോലിയായിരുന്നു. ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്ന അതൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിന്റെ മുകളിലായിരുന്നു. എപ്പോഴും ചൈനീസ് ഫുഡിന്റെ മണമായിരുന്നു അവിടെ. ചുവര് മുഴുവൻ പടങ്ങൾ വരച്ചു വെച്ചിരിക്കുകയായിരുന്നു അവിടെ. കോളേജിനുള്ളിലെ റൂം പോലെ തന്നെയായിരുന്നു അത് പലപ്പോഴും. ആ ഏരിയ തന്നെയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും വീടുകളും. വീട്ടു ഡ്രസ്സിലായിരുന്നു ഞങ്ങൾ ഓഫീസിലും പോയിരുന്നത്. മിക്ക ദിവസവും ഞങ്ങൾ വെളുപ്പിന് 4 മണി വരെ വർക്ക് ചെയ്തിരുന്നു, എന്നിട്ട് ഉച്ച വരെ കിടന്നുറങ്ങും. പക്ഷെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ വിശ്വസിച്ച കാര്യങ്ങളായിരുന്നു, ഞങ്ങൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ. ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ പാഷനേറ്റ് ആയിരുന്നു. പക്ഷെ എപ്പോഴും ഞങ്ങൾക്ക് കൂടെ ഒരു ഭയവും ഒരു തീർച്ചയില്ലായ്മയും ഉണ്ടായിരുന്നു. ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഫേസ്ബുക്ക് ഫോട്ടോസ് തുടങ്ങിയത്. അതൊരു വലിയ വിജയമായി മാറി. അത് കഴിഞ്ഞ് ന്യൂസ് ഫീഡ് തുടങ്ങി. നിങ്ങൾ 2005 തിരിച്ചു പോയാൽ ഫേസ്ബുക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരാളുടെ പ്രൊഫൈലിൽ പോയി, പിന്നെ അവിടുന്ന് വേറെ പ്രൊഫൈലിൽ കയറണമായിരുന്നു. അതൊരു ടെലിഫോൺ ഡയറക്ടറി മറിച്ചു നോക്കുന്ന പോലെ ആയിരുന്നു. കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആളുകളുടെയും സേവനങ്ങളുടെയൊക്കെ വിവരങ്ങൾ. 2005 ഫേസ്ബുക്ക് ഏത് രൂപത്തിലായിരുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കൂ. ആരാരെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് ഒരു വിവരം നിങ്ങൾ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനൊരു കുഞ്ഞ് ജനിച്ച വിവരം എനിക്ക് അറിയണമെങ്കിൽ ഈ ഇൻഫോർമേഷനൊക്കെ തേടി പിടിക്കണമായിരുന്നു. ഒരാളുടെ പ്രൊഫൈലിൽ പോയി, അവിടുന്ന് വേറൊരാളുടെ അടുത്ത് പോയി, പിന്നെ വേറൊരാളുടെ. അതൊരു വലിയ തലവേദനയായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ മാർക്കിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇത് കൂടുതൽ നന്നാക്കണമെന്ന്. ഞങ്ങളൊരു ന്യൂസ് പേപ്പർ പോലെ ഒന്ന് തുടങ്ങാനാണ് ആഗ്രഹിച്ചത്. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുടെ വ്യക്തിപരമായ സ്റ്റോറീസ് തരുന്ന ഒരു ന്യൂസ് പേപ്പർ. നിങ്ങളുടെ കോളേജ് ഫ്രണ്ട്സ്, ദൂരെ താമസിക്കുന്ന നിങ്ങളുടെ കസിൻസ്, നിങ്ങളുടെ കൊളീഗ്സ്. ഞങ്ങൾ ഡെലിവറി ചെയ്യാൻ ആഗ്രഹിച്ചു 10 മില്യൺ പേഴ്സണലൈസ് ന്യൂസ് പേപ്പേഴ്സ് എല്ലാ ദിവസവും. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ന്യൂസ് ഫീഡ് ലോഞ്ച് ചെയ്യുന്നത്. ഒരു പാതിരാത്രിയിൽ ഞാനൊരു ബ്ലോഗ് പോസ്റ്റ് എഴുതി. അതിൻ്റെ പേരായിരുന്നു ഫേസ്ബുക്ക് ഗെറ്റ്സ് എ ഫേസ് ലിഫ്റ്റ്. ഞങ്ങൾ ഷാംപെയിനൊക്കെ പൊട്ടിച്ച് സെലിബ്രേഷൻ തുടങ്ങി. അപ്പോൾ തന്നെ ധാരാളം ആളുകൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങി. അത് കണ്ട് ഞങ്ങൾ ത്രില്ലടിച്ചു പോയി. എത്രയോ ആളുകൾ ഞങ്ങളുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു. ആഴ്ചകൾക്ക് ശേഷം ശരിക്കും ഉറങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ലായിരുന്നു അടുത്ത ദിവസം രാവിലെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞങ്ങൾ കണികണ്ടുണരുന്നത് 100 ദേഷ്യം പിടിച്ച ഫേസ്ബുക്ക് യൂസേഴ്സിന്റെ മെസ്സേജുകളിലേക്കാണ്. ഐ ഹേറ്റ് ഫേസ്ബുക്ക് പോലെയുള്ള 100 ഗ്രൂപ്പുകൾ തുടങ്ങിയിരുന്നു. ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഞങ്ങളുടെ ഓഫീസിന് വെളിയിൽ കാത്തു കിടന്നിരുന്നു. ഫേസ്ബുക്ക് ഓഫീസിന് വെളിയിൽ ആളുകൾ മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങി. പക്ഷേ ഈ ബഹളത്തിനും ഒച്ചപ്പാടിനുമിടയിൽ ഞങ്ങൾ വേറൊന്നാണ് കണ്ടത്. ആളുകൾ അതിനെ വെറുക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും യൂസേഴ്സിന്റെ എണ്ണം ഡബിളായിരിക്കുന്നു. മുമ്പ് ഒരിക്കലും കാണാത്ത അത്ര പേജ് വ്യൂസ് ഉണ്ടായിരിക്കുന്നു. അതിനെ വെറുത്ത ആളുകൾ തന്നെ അവരുടെ മെസ്സേജുകൾ മറ്റുള്ളവരെ അറിയിച്ചത് ഫേസ്ബുക്ക് ന്യൂസ് ഫീഡ് വഴിയാണ്. ചരിത്രത്തിലാദ്യമായിട്ട് അവരുടെ വ്യക്തിപരമായ കഥകളൊക്കെ അവരുടെ സുഹൃത്തുക്കൾ കണ്ടു ഫേസ്ബുക്ക് ഹോം പേജിലൂടെ. ഒരു 4 മുന്നോട്ട് നിങ്ങൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താൽ January 25 ഈജിപ്തിൽ നടന്നൊരു വിപ്ലവത്തിന് 90,000 ആളുകൾ വരാമെന്ന് സമ്മതിക്കുകയാണ് ഫേസ്ബുക്കിലൂടെ. ആ മുഴുവൻ പരിപാടിയും ഫേസ്ബുക്കിലൂടെയാണ് ഓർഗനൈസ് ചെയ്തത്. എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റിന് ലോകത്തിനെ ഇങ്ങനെ പിടിച്ചു കുലുക്കാൻ പറ്റുമെന്ന്. ഞാൻ ഇന്ന് ഫേസ്ബുക്ക് ഫീഡിന്റെ ആദ്യകാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ വിഷനിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യമാണ് അതിന് കാരണമെന്ന്. 10%ത്തിലധികമുള്ള നിങ്ങളുടെ കസ്റ്റമർ ബേസ് നിങ്ങളുടെ പ്രോഡക്റ്റിനെ പുറന്തള്ളിക്കഴിഞ്ഞാൽ മറ്റേതൊരു കമ്പനിയാണെങ്കിലും ആ പ്രോഡക്റ്റ് നിർത്തുകയുള്ളൂ. ഞങ്ങളത് ചെയ്തില്ല. ഞങ്ങൾ ഞങ്ങളുടെ വിഷനിൽ ഉറച്ചു നിന്നു, കാരണം ഞങ്ങളത് വിശ്വസിച്ചിരുന്നു. ഒരിക്കൽ മാത്രമല്ല, ഞങ്ങളത് വീണ്ടും വീണ്ടും ചെയ്തു.
അതുകൊണ്ടാണ് ഫേസ്ബുക്കിന് ഇത്രയധികം മനോഹരമായ മുഖങ്ങളുണ്ടായത്. ഇപ്പോൾ പഠിച്ചിറങ്ങിയ മൂന്നേ മൂന്ന് എഞ്ചിനീയേഴ്സ് ആയിരുന്നു ഞങ്ങൾ. ഇതിനു മുമ്പ് ഒരിക്കലും ഞങ്ങൾ ഇതുപോലൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടില്ല. അത് ചെയ്യാൻ പറ്റില്ലെന്നൊന്നും ആരും പറഞ്ഞില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടാക്കുക മാത്രമല്ല ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ വിചാരിച്ച പോലെ 10 മില്യൺ ന്യൂസ് പേപ്പേഴ്സ് ഞങ്ങൾ എല്ലാ ദിവസവും ഡെലിവർ ചെയ്തു. ഒരു പ്രാവശ്യം മാത്രമല്ല, ഞങ്ങളുടെ എഞ്ചിനീയേഴ്സ് വഴി വീണ്ടും വീണ്ടും നടക്കാത്ത കാര്യങ്ങൾ ഞങ്ങൾ സാധിച്ചെടുത്തു. ഞങ്ങളുടെ സെർച്ച് ഉണ്ടാക്കിയെടുത്തത് ഒറ്റയാളാണ്. ഗൂഗിളിൽ അത് ചെയ്തത് 100 കണക്കിന് ആളുകൾ ചേർന്നാണ്. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങളുടെ പൊട്ടൻഷ്യൽ എവിടെ വരെയാണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എത്ര പേര് വേണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ അറിയില്ലായിരുന്നു. എഞ്ചിനീയർമാരുടെ എണ്ണത്തിലല്ലായിരുന്നു കാര്യം, എക്സ്പീരിയൻസിലോ ബുദ്ധിശക്തിയിലോ ഒന്നും ആയിരുന്നില്ല കാര്യം. പഠിക്കാൻ ഞങ്ങൾക്ക് ഭയമില്ലായിരുന്നു, അതായിരുന്നു കാര്യം. ഞങ്ങൾക്കൊരു വിഷൻ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനും മുന്നോട്ട് പോകാനും ഞങ്ങൾ ഒരുക്കുമായിരുന്നു. എൻ്റെ വ്യക്തിജീവിതത്തിലും ആ ഒരു പാഠമാണ് എന്നെ മുന്നോട്ട് പോകാൻ സഹായിച്ചത്. എന്നെക്കുറിച്ച് നിങ്ങളോട് കൂടുതൽ പറയുവാണെങ്കിൽ, ഞാൻ ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് കാർണഗി മെലൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. മറ്റു പലരെയും പോലെ തന്നെ ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു ബാങ്കിൻ്റെ ട്രേഡിംഗ് ഫേമിൽ മാക് മോഡലിംഗ് ചെയ്യാനാണ് ഞാനും തീരുമാനിച്ചത്. ന്യൂയോർക്കിൽ ചെന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നി. എനിക്ക് വാൾ സ്ട്രീറ്റിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു എൻ്റെ മറ്റ് സുഹൃത്തുക്കളെ പോലെ. ഞാൻ പെട്ടിയും എടുത്തുകൊണ്ട് നേരെ കാലിഫോർണിയയിലേക്ക് പുറപ്പെട്ടു. വൈകാതെ ഞാൻ ഫേസ്ബുക്കിൽ ജോയിൻ ചെയ്തു. ഇതുവരെ എല്ലാം കേൾക്കാൻ രസമുണ്ട് അല്ലേ? പക്ഷെ ഇനിയാണ് പ്രശ്നം. ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു ഒരു വർഷം ജോലി ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്ന് കല്യാണം കഴിച്ചോളാമെന്ന്. അതിനുള്ള സമയമായപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് അവധിയെടുത്ത് മുങ്ങി നേരെ ഇന്ത്യയിലേക്ക് വന്നു കല്യാണം കഴിക്കാനാണ് കേട്ടോ. അത് വളരെ ആലോചിച്ചുള്ള തീരുമാനമായിരുന്നു. എനിക്ക് 25 വയസ്സായിരുന്നു. ഒരു വർഷവും കൂടെ കഴിഞ്ഞാൽ എനിക്കൊരിടത്ത് ഇരിക്കാറാവും. കാണാൻ കൊള്ളാവുന്ന കാശുകാരനായ മിടുക്കനായ ഒരു ചെറുക്കനെ കല്യാണം കഴിക്കാനുള്ള സമയമായി. ഞാൻ അറേഞ്ച്ഡ് മാരേജിൻ്റെ ഒരു ഫാനായിരുന്നു. ഞാനൊരു എഞ്ചിനീയർ അല്ലേ, അത് പ്രാക്ടിക്കലാണ്, വിജയിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഞാൻ ഇന്ത്യയിലെത്തി, ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, ഒരു ഒന്നാം തരം ഭയം ഉണ്ടാക്കി. എൻ്റെ റെസ്യൂമേ പോലൊന്നും അല്ല കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും കാണാൻ പറഞ്ഞ എല്ലാ പയ്യന്മാരെയും ഞാൻ കണ്ടു. ചില മീറ്റിങ്ങുകളൊക്കെ വളരെ നന്നായിരുന്നു, ചിലതൊക്കെ ഭയങ്കര തോൽവിയായിരുന്നു, ചിലത് നല്ല കോമഡിയായിരുന്നു. ഇവരെ കാണുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. പക്ഷേ പയ്യന്മാരെക്കുറിച്ച് ശരിക്കും അറിയണമെങ്കിൽ ഫേസ്ബുക്ക് തന്നെ നോക്കണം. അങ്ങനെ ഫേസ്ബുക്ക് ഇൻഫർമേഷൻ്റെ ഒരു സ്വർണ ഖനിയായിരുന്നു 2011 ആയപ്പോൾ. ഒരാളെക്കുറിച്ച് അറിയണമെങ്കിൽ അയാളുടെ ഫേസ്ബുക്ക് ആക്ടിവിറ്റീസ് നോക്കിയാൽ മതി. അയാളുടെ ഫോട്ടോസ് നോക്കാം, അയാളുടെ താല്പര്യങ്ങൾ എന്താണെന്നറിയാം. അയാളെ അറിയാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. കുറച്ചുനാൾ ഈ പണി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല ഞാൻ ആഗ്രഹിച്ച ജീവിതമെന്ന്. ഞാനൊരു സില്ലി പ്ലാനിൻ്റെ പുറകെ പോവുകയായിരുന്നു. ഞാൻ ഫേസ്ബുക്കിലേക്ക് തിരിച്ചുപോയി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു, അതിലൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. ഫേസ്ബുക്കിലേക്ക് ഞാൻ തിരിച്ചെത്തി, എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ഫേസ്ബുക്ക് കണക്ട്. അതുമാത്രമല്ല, അതിലൂടെ ഞാൻ എൻ്റെ ഭർത്താവിനെ കണ്ടെത്തി. 2010 പുതുവത്സര ദിവസത്തിൽ ഞങ്ങൾ കല്യാണം കഴിച്ചു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമായിരുന്നു. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഭയമായിരുന്നു. എനിക്ക് ഭയമായിരുന്നു ഓരോ കാലത്തും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്നോർത്ത്. 25 വയസ്സിൽ കല്യാണം, 30 വയസ്സിൽ കുട്ടികൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമോ എന്നെനിക്ക് ഭയമായിരുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ സമൂഹം ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു ഞാൻ അതുവരെ. ഇതൊക്കെ ആലോചിച്ച് ഞാൻ തലപുണ്ണാക്കുമ്പോൾ എനിക്ക് റിലേഷൻഷിപ്പില്ല, കുട്ടികളില്ല, ഒന്നുമില്ല. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എത്രയോ സ്ത്രീകളെ എനിക്കറിയാം. ഒന്നെങ്കിൽ കൺമുന്നിലുള്ള അവസരങ്ങളെ അവഗണിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയിൽ ഒതുങ്ങിക്കൂടും. കാരണം അവർ കല്യാണത്തെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ ഒക്കെയാണ് എപ്പോഴും ആലോചിക്കുന്നത്. പക്ഷേ നേരത്തെ കൂട്ടി ഇതൊന്നും ആലോചിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചപ്പോൾ, തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപേ കോംപ്രമൈസുകൾ ചെയ്യേണ്ടതില്ലല്ലോ. എന്തിനാണ് അറിയാത്തതിനെപ്പറ്റി ഭയക്കുന്നത്? അവിടെയല്ലേ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ കൈ ഉയർത്തി ആ ഓപ്പർച്യൂണിറ്റീസ് ചോദിക്കേ വേണ്ടു. ഈ വർഷം എൻ്റെ ജീവിതത്തിൽ മുമ്പ് ഒരിക്കലും എടുക്കാത്ത തീരുമാനം ഞാൻ എടുത്തു. ഞാൻ ഫേസ്ബുക്കിലെ ജോലി വിട്ടു. എല്ലാവരും കരുതി എനിക്ക് വട്ടാണെന്ന്. എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, നിനക്കെന്ത് പറ്റി? 700 മില്യൺ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. തുറന്നു പറഞ്ഞാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു ഞങ്ങളുടേത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി 100,000 ആളുകളുടെ ജീവിതത്തെ മാറ്റുന്നുണ്ടായിരുന്നു. പിന്നെ എന്തിനു ഞാൻ വിട്ടു? അതിന് കാരണം എൻ്റെ പാഷൻ കുറഞ്ഞുപോയി, എനിക്കൊരു തരം മടി പിടിച്ചു തുടങ്ങി, എൻ്റെ താല്പര്യം കുറഞ്ഞുപോയി.
വിജയത്തെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ ഡെഫിനിഷൻ അനുസരിച്ച് ജീവിക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഇതാ ഞാൻ നിൽക്കുന്നു. ഈ വർഷം മേയിൽ ഞാൻ എൻ്റെ സ്വന്തം കമ്പനി തുടങ്ങി. കോ ഞാൻ ആദ്യം ചെയ്തത് വർക്ക് ചെയ്യാൻ പറ്റിയ നല്ല ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഞങ്ങളൊരു അവസരം കണ്ടെത്തി, അതിലേക്ക് ഇറങ്ങി. ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാവുന്നതുപോലെ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങുക എന്നുള്ളത് എളുപ്പമല്ല. എല്ലാ ദിവസവും ഓരോ ദിവസവും ഒരു കയറി ഇറക്കമാണ്. അതിൽ ഏറ്റവും കഷ്ടം നമ്മളുടെ മനസ്സിനോട് തന്നെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 700 മില്യൺ ആളുകളെ സ്വാധീനിച്ചൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം സീറോയിൽ നിന്ന് പിന്നെയും തുടങ്ങുന്നു. ഞാൻ പരാജയത്തെ ഭയപ്പെടുന്നു. എൻ്റെ വർക്ക് ആളുകൾ എങ്ങനെ സ്വീകരിക്കും എന്നോർത്ത് ഭയമുണ്ട്. എന്നെപ്പറ്റി എനിക്ക് അത്രയ്ക്ക് ഉറപ്പില്ല. ചിലപ്പോഴൊക്കെ അതിനെ തളർത്തി കളയുന്നുമുണ്ട്. പക്ഷെ ഉറക്കമില്ലാത്തൊരു രാത്രിക്ക് ശേഷം വളരെ എക്സൈറ്റ്മെൻറ്റോടെ ഞാൻ ജോലി ചെയ്യുന്നു. കോവ് മഹത്തായൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇതുവരെ സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം ഞങ്ങൾ സോൾവ് ചെയ്യുകയാണ്. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആളുകളുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. മൂല്യമുള്ള ഒന്നുണ്ടാക്കിയെടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷെ വിജയം നേടാൻ ഒരുപക്ഷെ ഞാൻ പരാജയപ്പെട്ടേക്കാം എന്ന യാഥാർത്ഥ്യവുമായി ഞാൻ പൊരുതേണ്ടിയിരിക്കുന്നു. പക്ഷെ പരാജയത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഞാനിവിടെ ഭയത്തിനടിമപ്പെട്ടുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്നത് അതിലും ഭീകരമല്ലേ? അതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു. എൻ്റെ യാത്ര ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത വർഷം കോവിൻ്റെ സ്റ്റോറിയുമായി ഞാനിവിടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.